പക്ഷേ നമ്മളെയൊക്കെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു വാർത്തയിലേക്കാണ് പോകുന്ന റിപ്പോർട്ടാണ്. തിരുവനന്തപുരം പേട്ട പോലീസ് സ്റ്റേഷനിലെ CPM സംഘർഷത്തിൽ പാർട്ടിക്കാരെ സംരക്ഷിച്ച് അന്വേഷണ റിപ്പോർട്ട് നൽകാൻ നീക്കം. ഹെൽമറ്റ് ഇല്ലാതെ സഞ്ചരിച്ച DYFI നേതാവിന് പിഴയ്ക്ക് നോട്ടീസ് നൽകിയതും മറച്ചു വെക്കാനാണ് സമ്മർദ്ദം. CPM സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാത്തതിനാൽ നേരത്തെ പാർട്ടി പേട്ട SIയുമായി തർക്കത്തിലായിരുന്നു. സ്റ്റേഷനിലെ പ്രതിഷേധം പോലീസുകാർ അസഭ്യം പറഞ്ഞതിനാണെന്ന വാദമാണ് CPM ജില്ലാ സെക്രട്ടറി ഉന്നയിക്കുന്നത്. DYFI നേതാവ് നിതീഷിന് ഹെൽമറ്റ് ഇല്ലാതെ സഞ്ചരിച്ചതിന് പിഴയ്ക്ക് നോട്ടീസ് നൽകിയ SI അഭിലാഷ് അടക്കമുള്ള പോലീസുകാർക്കെതിരെ പ്രതിഷേധിക്കാനായിരുന്നു പാർട്ടിക്കാർ സ്റ്റേഷനിൽ സംഘടിച്ചത്. കൃത്യമായി ജോലി ചെയ്ത പോലീസുകാരെ പാർട്ടിക്കാരുടെ സമ്മർദ്ദത്തെ തുടർന്ന് സ്റ്റേഷനിൽ നിന്നും മാറ്റി നിർത്തിയത് വിവാദമായിരുന്നു. സ്റ്റേഷനിലെ അതിക്രമിച്ചു കയറലടക്കമുണ്ടായിട്ടും വിവാദത്തെ വഴിതിരിച്ചുവിടാനാണ് നീക്കം. പോലീസുകാർ DYFI നേതാവിനെ അസഭ്യം പറഞ്ഞതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന പാർട്ടിക്കാരുടെ വാദം അംഗീകരിക്കുന്ന വിധം റിപ്പോർട്ട് നൽകാനാണ് ഉന്നതങ്ങളിലെ സമ്മർദ്ദം. സംഭവത്തെക്കുറിച്ച് നാർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണറാണ് അന്വേഷണം നടത്തുന്നത്. പോലീസുകാരെ തള്ളി പാർട്ടിക്കാരെ സംരക്ഷിക്കാനാണ് ശ്രമം. സ്റ്റേഷനിൽ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ ജില്ലാ സെക്രട്ടറിയും പൂർണ്ണമായും കുറ്റപ്പെടുത്തുന്നത് പോലീസിനെ. ഒരു പെറ്റി കൊടുത്തതുകൊണ്ട് പരാതി കൊടുക്കില്ലല്ലോ. എന്നെ ഹർട്ട് ചെയ്തു, എൻ്റെ അച്ഛനും അമ്മയ്ക്കും ചീത്ത വിളിച്ചപ്പോൾ ഇയാളൊരു പരാതിയായിട്ട് അവിടെ പോലീസ് സ്റ്റേഷനിൽ പോയി. പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഇവർ തന്നെ വണ്ടിയിൽ വന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങി ഉടൻ തന്നെ എന്തിടാ ഇവിടെ വന്നത് ചോദിച്ചുകൊണ്ട് പച്ച ചീത്ത, എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റാത്ത രീതിയിൽ പച്ച ചീത്ത വിളിച്ചു. പരസ്യമായി തല്ലാനുള്ള അധികാരമുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ കൃത്യമായിട്ട് പറയുകയാണ്, അവിടുത്തെ CCTV പോലീസ് പരിശോധിക്കണം. പാർട്ടി പ്രതിഷേധത്തിന് പിന്നിൽ ആസൂത്രിത നീക്കമുണ്ടെന്നാണ് സേനയിലെ ആക്ഷേപം. പാർട്ടിക്കാരുടെ സമ്മർദ്ദങ്ങൾക്ക് SI അഭിലാഷിനെ കൊടുക്കാനാണ് നീക്കമെന്നാണ് പരാതി. ആഴ്ചകൾക്ക് മുമ്പ് ഒരു പ്രാദേശിക CPM നേതാവിന്റെ മകനെ ആയുധവുമായി പേട്ടയിൽ വെച്ച് പോലീസ് പിടിച്ചിരുന്നു. വിട്ടയക്കണമെന്ന പാർട്ടിക്കാരുടെ ആവശ്യത്തിന് SI തയ്യാറാകാത്തത് മുതൽ പാർട്ടിയുടെ നോട്ടപ്പുള്ളിയാണ് അഭിലാഷ്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. പോലീസ് സ്റ്റേഷൻ വളഞ്ഞ് SI അടക്കമുള്ളവരെ ആക്രമിക്കാൻ ആക്രോശിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്ത നേതാക്കളുടെ പേരില്ല. ആക്രമിക്കാൻ ശ്രമിച്ചു എന്നൊരു പരാതി അല്ലെങ്കിൽ ഒരു കേസ് പോലീസിനില്ല. പെറ്റിയടയ്ക്കാൻ നിയമം നടപ്പാക്കാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥർക്ക് അവിടെ സ്വസ്ഥമായി ജോലി ചെയ്യാൻ കഴിയില്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്ന് മോശമായൊരു പെരുമാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ നേതാവിൻ്റെ ഏറ്റവും അടുത്ത നടപടി നേരെ ചെന്ന് ബാക്കി നേതാക്കളെയും പ്രവർത്തകരെയും വിളിച്ചുകൊണ്ടുവരിക, പോലീസ് സ്റ്റേഷൻ വളയുക. അപ്പോൾ നേതാക്കൾക്കെതിരെ നിയമം നടപ്പാക്കാൻ പ്രത്യേക എന്തെങ്കിലും സംവിധാനം, പ്രത്യേക എന്തെങ്കിലും നീതിശാസ്ത്രമുണ്ടോ എന്നുള്ളതാണ് സംശയം. ഒരു സാധാരണ മനുഷ്യനാണ് ഇതെങ്കിൽ പെറ്റി അടച്ചു പോവുക മാത്രമേ മാർഗമുള്ളൂ. രണ്ട്, മറ്റാരെങ്കിലുമാണ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ശബ്ദിച്ചിരുന്നെങ്കിൽ ഇന്ന് വല്ല കാപ്പയോ UAPയോ ഒക്കെ ചുമത്തി അകത്ത് ഇടുമായിരുന്നു.